നിലമ്പൂർ മേഖലയിൽ നിന്നും മരിവാൾ രോഗം ബാധിച്ചവരെ കണ്ടെത്തുന്നതിനായി എടക്കരയിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. വിവിധ വകുപ്പുകളുടെയും സംഘടനകളുടെയും സഹകരണത്തോടെ ഉപ്പട മലശ്ശി പട്ടികവർഗ കോളനിയിലായിരുന്നു ക്യാമ്പ്. നിലമ്പൂർ കാളികാവ് ബ്ലോക്കുകളിൽ ഉൾപ്പെട്ട പട്ടികവർഗ കോളനികളിൽ നിന്നും 50-ലധികം രോഗം ബാധിച്ച രോഗികളുടെ എണ്ണത്തിൽ സംസ്ഥാനത്തെ മൂന്നാം സ്ഥാനത്താണ് മലപ്പുറം ജില്ല. രോഗം ബാധിച്ചവർക്ക് മാസം തോറും 2500 രൂപ പെൻഷൻ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. ആരോഗ്യവകുപ്പ്, പട്ടികവർഗ വികസന വകുപ്പ്, ജനമൈത്രി എക്സൈസ്, തിരൂരിലെ വരം കൂട്ടായ്മ, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്നിവ സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. എടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് അധ്യക്ഷത വഹിച്ചു. ആശാ താര പദ്ധതിയുടെ ജില്ലാ നോഡൽ ഓഫീസർ ഡോക്ടർ പി ജാവേദ് അനീസ് കാര്യങ്ങൾ വിശദീകരിച്ചു. രോഗികൾക്കുള്ള പോഷകാഹാര കിറ്റ് വിതരണം എടക്കര ജനമൈത്രി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എ അബൂബക്കർ സിദ്ദിഖ് നിർവഹിച്ചു. ആദിവാസി ഊരുകളിൽ നിന്നും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച ദിവ്യ പരമേശ്വരൻ, വിനോദ എന്നിവരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. വാർഡംഗം കെ പി ജപ്പാർ, കോഴിക്കോട് മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സിമി, എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ പി വി മുകുന്ദഘോഷ്, കുടുംബശ്രീ ട്രൈബൽ പ്രൊജക്ട് കോർഡിനേറ്റർ കെ ജിജു, നിലമ്പൂർ ട്രൈബൽ യൂണിറ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അശ്വതി സോമൻ, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകൻ രാജേന്ദ്രൻ കളരിക്കൽ, വരം കോർഡിനേറ്റർ മുജീബ് താനാളൂർ, ലയൺസ് ക്ലബ് സെക്രട്ടറി ദിലീപ് അമ്പായിത്തങ്കൽ, ആദിവാസി ഫോറം ജില്ലാ പ്രസിഡന്റ് ലക്ഷ്മി ബാബു, ചാലിയാർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി അനൂപ്, ഡോക്ടർ ഇ സഹാന, ഡോക്ടർ ലാൽ പരമേശ്വരൻ എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു. നമ്മള് മുതിർന്നവർ നമ്മുടെ കുട്ടികളെ ആലോചിക്കുക. എവിടെ ഇങ്ങനത്തെ ഒരു ക്യാമ്പ് കണ്ടക്ട് ചെയ്യുന്ന അറിഞ്ഞാൽ നിങ്ങൾ എന്തായാലും വരണം, ക്യാമ്പിൽ പങ്കെടുക്കണം. കുട്ടികൾക്ക് രോഗമുണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ കണ്ടറിയണം. നമ്മുടെ കുട്ടികളുടെ ഭാവി നിങ്ങളുടെ നിങ്ങൾ മുതിർന്നവർ അല്ലെങ്കിൽ അമ്മയച്ഛൻ്റെ കയ്യിലാണ്. അത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വേണം. നമ്മുടെ രോഗം കുട്ടിക്ക് വന്നിട്ടുണ്ടെങ്കിൽ നേരത്തെ കണ്ടുപിടിക്കുക, അതിനുള്ള മരുന്ന്, അതിനുള്ള ഭക്ഷണം, വെള്ളം ധാരാളം കുടിക്കുക, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതുണ്ടായാൽ, അത് ശ്രദ്ധിച്ചാൽ ബാക്കി എല്ലാ കുട്ടികളെ പോലെ തന്നെ നമ്മുടെ കുട്ടി, നമ്മുടെ മോൻ, നമ്മുടെ മോൾ വരാം. സിവിൽ എക്സൈസ് ഓഫീസർ കെ വി വിപിൻ, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകരായ ശ്രീജ, സുഭാഷ്, സുരേന്ദ്രകുമാർ, കെ ആർ മധുസൂദനൻ, പ്രശാന്ത് പൂക്കോട്ടുമാടം, സി ബാലഭാസ്കരൻ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. വിവിധ കോളനികളിൽ നിന്നുള്ളവരെ ക്യാമ്പിൽ പരിശോധനയ്ക്ക് വിധേയരാക്കി. ന്യൂസ് ബ്യൂറോ, എടക്കര.